അസ്സലാം ഹലോ, അലൈക്കും വാലൈക്കും സലാം. മോനെ. ബഷീർ ഫൈസിയാണ് ദേശമംഗലം. ആ ഉസ്താദ് പറയും. ഞാനേ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നത്. മോനല്ലേ ഓക്കെ. മറ്റേ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വിവാദമായി കൊണ്ടിരിക്കുന്ന ആ ഒരു ആ കേക്ക് ആ മുറിയുമായി ബന്ധപ്പെട്ടിട്ട്. ഈ നമ്പർ നമ്മ ആ റാഫിയാണ്. ഇന്നലെ ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ മേലെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ നിങ്ങളുടെ റാഫിക്കോ ആ നിങ്ങളുടെ കമന്റ് പേരെന്താ? ഷവാബ്. സവാബ്. അപ്പോ എന്താണെന്ന് വെച്ചാല് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഭയങ്കര വ്യാപകമായി ആ അത് കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിട്ടും കുട്ടികളെ എങ്ങനെയായിട്ടും അപ്പോ പുറത്ത് പറയാ പറയാം. നിൽക്കാം. അതിപ്പോ എന്തായാലും അതൊരു എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയതോ, അപ്പൊ അത് സോഷ്യൽ മീഡിയയിൽ ഇനി വീണ്ടും പ്രചരിക്കാതെ ഒരു മൊത്തം സമൂഹത്തിന് പ്രശ്നമാകണ്ടല്ലോ. അപ്പൊ ഞങ്ങളോടൊന്ന് നേരിട്ട് സംസാരിക്കാം. ഞാൻ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ പ്രതികരിക്കുന്ന ആളാണെങ്കിലും ഞാൻ അതിൽ പോസ്റ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ കാരണം ഇങ്ങനത്തെ നിജസ്ഥിതി അറിയാതെ നമ്മൾ ഇനി പോസ്റ്റ് ഇടണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ ഇട്ടവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഒരു സോഷ്യൽ ഇഷ്യൂസ് നിലക്കാവ് അവർ പ്രതികരിച്ചിട്ടുണ്ടാവില്ല. അപ്പോ എന്തായിരുന്നു ശരിക്കും സംഭവം? സംഭവം എന്ന് വെച്ചാൽ അത് വൈഫ് ഹൗസിൽ വെച്ചിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ. അത് ഒരു തമാശ രീതിയിലെല്ലാം കൂടി എടുത്തിട്ടുള്ളൂ, അത്ര കാര്യമായിട്ടില്ല. അപ്പോ അവിടെ ഒരു കസിൻ ആരോ കേക്ക് ഉണ്ടാക്കുന്ന ആരോ ഉണ്ടായിരുന്നു, അപ്പൊ അവര് ഒരു തമാശക്ക് വേണ്ടി ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ നിങ്ങളുടെ പിന്നെ അത് കൂട്ടുകാരന്മാർ റാഗ് ചെയ്തതൊന്നുമല്ല അല്ലേ? ഏയ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവര് അത് കേക്ക് ഉണ്ടാക്കുന്ന കുട്ടികൾ ടീമാണോ? ആ അവിടെ അവരെ കസിൻ ആരോ കേക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, അപ്പൊ അത് തമാശ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു മാത്രമേ ഉള്ളൂ. പിന്നെ പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയൊക്കെ പുറത്ത് ലീക്കായി. പിന്നെ പുറത്തുള്ള ആൾക്കാരെ കയ്യിലൊക്കെ കിട്ടിയപ്പോ ഇത് വേറൊരു വിഷയമാക്കി മാറ്റി എല്ലാരും. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താന്ന് വെച്ചാല് ആ കേക്കിന്റെക്കാൾ കൂടുതൽ ആ സാധനം അതായി പോയല്ലോ, ഒരു ക്ലോസറ്റ് ടൈപ്പ് ആയി ആ പോയോ. ആ അപ്പൊ അത് ആ അതാണ് ഉണ്ടായി. ഇപ്പൊ എന്താണിപ്പോ നിങ്ങൾ അതിനെ കുറിച്ച് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? എങ്ങനെയോട്ടോ ഇത് ലീക്കായി പോയി. ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപിക്കണ എല്ലാരും അറിഞ്ഞേക്കണോ? ആ എല്ലായിടത്തും എല്ലാരും വിളിക്കുന്നുണ്ട് എങ്ങനെ എന്താന്ന് ചോദിച്ചിട്ട്. ഇപ്പൊ നമ്മള് ഒരു വിഷമത്തിലാണുള്ളത് എന്താന്നുള്ളത്. അപ്പൊ അതിലൊരു കുറ്റബോധം ഉണ്ട് അല്ലേ, അങ്ങനെ ആ സംഭവിച്ചു പോയാല്. ആ സംഭവിച്ചു പോലെ ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ളതാണ്. വ്യാപകമായിട്ട് പ്രചരണം ഉണ്ടാകുന്നൊക്കെ കുടുംബക്കാരൊക്കെ അറിഞ്ഞേക്കണോ? ആ എല്ലാരും അറിഞ്ഞേക്കണം. എല്ലാരും എല്ലായിടത്തും വിളിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത്, എന്താണെന്ന് അറിയാൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. രണ്ടു കുടുംബവും നല്ല വിഷമത്തിലാണ് അല്ലേ? ആ അപ്പൊ അവര് വൈഫ് ഹൗസിൽ നിന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ അവരെന്നെ ആ വിഷമത്തിലാണ് എന്താ ചെയ്യാന്നുള്ളത്. അതിന്റെ ഒരു ഗൗരവം അപ്പോ ബോധ്യം ഉണ്ടായിരുന്നില്ല. ഇത് ഇങ്ങനെ ഒന്നാമത്തത് ഭക്ഷണമാണ്, അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അതൊരു വളരെ മോശമായ ഒരു ടൈപ്പ് എന്നാണല്ലോ എടുത്തു തിന്നുന്നത്. എന്തായാലും കേക്കാണ്, പക്ഷെ എന്നാലും അത് തോന്നിപ്പിക്കുന്നത് വേറെ രീതിയിലായതുകൊണ്ട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടാവും. അപ്പോ അത് സംഭവിച്ചു പോയാലും മോന് നല്ല വിഷമമുണ്ട്, ഒരു കുറ്റബോധമുണ്ട്, മാനസികമായിട്ട് അതിൽ തെറ്റുപറ്റിയെന്ന് ബോധ്യമാണല്ലോ അല്ലേ? വേറെ മനുഷ്യനാകുമ്പോ അങ്ങനെ പറ്റി പോയതാണ്. അതെ, മനുഷ്യന് ചിലപ്പോ ചെറുപ്പക്കാരൊക്കെ കൂടുമ്പോ അതിന്റെ ഒരു ഗൗരവം അറിയാതെ തെറ്റുപറ്റിയിട്ടുണ്ടാവും. അത് തെറ്റായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതിനോടൊപ്പം തന്നെ അതിന്റെ പേരിൽ നിങ്ങളെ കൂടുതൽ ക്രൂശിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. അപ്പൊ അങ്ങനെ സംഭവിച്ചതും എന്താണെന്നറിയാതെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ നമുക്ക് എല്ലാവരോടും പറയാം തെറ്റുപറ്റിപ്പോയി എന്നുള്ളത് ശരി തന്നെയാണ്. അതിലവര് മനുഷ്യന് തെറ്റുപറ്റുമ്പോൾ അള്ളാഹു ചിലപ്പോൾ പുറത്തു വരും, പിന്നെ ജനങ്ങൾക്ക് പുറത്തു തരാൻ കുഴപ്പമുണ്ടാവില്ലല്ലോ. ഈ പെണ്ണിന്റെ വീട് എവിടെയാണ്? വെളിയങ്കോടല്ലേ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരോട്? എന്തെങ്കിലും പറയാനുണ്ടോ മോന്. അതെന്താ പറയാ, അറിയാണ്ട് പറ്റിപ്പോയതാണ്. അപ്പൊ അതിൽ ഞങ്ങൾ ഖേദിക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയല്ലേ, കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതെ അപ്പോ അതെ. അതെ, ഇത് മൊത്തം ഒരുപക്ഷെ നിങ്ങളെ എല്ലാവരും കേരളത്തിൽ അറിയണ്ടാവില്ല, പക്ഷെ ഒരു സൊസൈറ്റി എന്ന നിലക്ക് ചിലപ്പോ മറ്റുള്ളവരൊക്കെ അത് ഇങ്ങനെ ഭയങ്കര പ്രചരണമാക്കി ഏറ്റെടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങൾ ചിലപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടാകുക, അതൊരു ശരിയായില്ലല്ലോ രീതിയിലായിരിക്കും. പക്ഷെ മറ്റുള്ളവർ പ്രതികരിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ആർഭാടത്തിന്റെ ഭാഗം. തങ്ങതി ഇപ്പൊ ഒരു കേക്കിന് പത്രം വലിയ ആർഭാടമൊന്നുമില്ല, പക്ഷെ അതിന്റെ ഒരു രീതിയാണ് പലപ്പോഴും വിമർശിക്കപ്പെട്ടത്. അപ്പൊ ഇൻഷാല്ലാ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. മേലിൽ ഇങ്ങനത്തെ ഒന്നും സംഭവിക്കാതിരിക്കാൻ എല്ലാ ചെറുപ്പക്കാർക്കും ഇതൊരു പാഠം കൂടിയാണ് ശരിക്കും പറഞ്ഞ. അപ്പൊ ഒരു പരിധി പാലിക്കുക എന്നുള്ള വിവാഹവുമായൊക്കെ ബന്ധപ്പെട്ട്. അപ്പോ ഇത് കേൾക്കുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത്, നിങ്ങളൊക്കെ ഫേസ്ബുക്കിൽ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം അത് കാലങ്ങളോളം ചിലപ്പോൾ നിലനിൽക്കും, മറ്റുള്ളവരിൽ എത്തിക്കും, ഒരു സൊസൈറ്റിയെ മുഴുവൻ ആക്ഷേപിക്കാൻ ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്കൊക്കെ അതൊരു പ്രേരണയാവും. ഇപ്പൊ ഈ ചെറുപ്പക്കാരൻ
അവരുടെ കുടുംബമൊക്കെ മാനസികമായി വലിയ പ്രയാസത്തിലും സംഭവിച്ചു പോയതിൽ അത് തെറ്റാണ് എന്നുള്ളത് ബോധ്യപ്പെടുകയും അതിൽ ഉറച്ചു നിൽക്കുകയോ ന്യായീകരിക്കുകയോ ഒന്നും ഈ ചെറുപ്പക്കാരനോ കുടുംബമോ ചെയ്യുന്നില്ല. അതിൽ അത് തെറ്റുപറ്റി എന്നുള്ളത് സംഭവിക്കുകയും ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്തരം പോസ്റ്റുകളൊക്കെ എല്ലാവരും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. മോന് അള്ളാവിനോട് ഒന്ന് പൊറുക്കലിനെ തേടുക, കുറച്ചവനെ സംഭവിച്ചു പോയല്ലോ. ആ ചെറുപ്പക്കാരോടും അങ്ങനെ ചെയ്ത ചെറുപ്പക്കാരോടും, സത്യത്തിൽ ഈ ചെറുപ്പക്കാരൻ അതിലൊരു ഭാഗവാക്കല്ല, ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ കൂടി റാഗ് ചെയ്തതല്ല, അങ്ങനെയാണ് ചിലരൊക്കെ പറയുന്നത്. അങ്ങനെയല്ല, അവിടെ വരുന്നു പോയപ്പോൾ അവരുടെ കസിനിൽ പെട്ട ഒരാൾ ബേക്കറിയുടെ ഒക്കെ ആളാണ്. അപ്പൊ ഒരു രസത്തിന് വേണ്ടി, ആ രസത്തിന്റെ ഗൗരവം ഒരു പക്ഷേ ആ നിമിഷത്തിന്റെ ആഹ്ലാദത്തിൽ അവർ മറന്നുപോയതായിരിക്കാം. ഇപ്പോൾ അവർക്കൊക്കെ അതിൽ കുറ്റബോധമുണ്ട്. അല്ലാതെ നമുക്കൊക്കെ പുറത്തു വരട്ടെ, നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യട്ടെ. എന്തായാലും ഞാനിങ്ങനെ അറിഞ്ഞപ്പോ ഈ ലൈവിൽ ഇന്നലെ ചോദ്യം വന്നപ്പോൾ അതിന് അവരോട് ചോദിച്ചിട്ട് പ്രതികരിക്കാം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വിളിച്ചത്. ഓക്കെ കേട്ടോ, നന്മയാകട്ടെ കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും. അസ്സലാം.